രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര നൂറാം ദിവസത്തിലേക്ക് ഏഴ് സംസ്ഥാനങ്ങൾ പിന്നീട് യാത്ര ഇപ്പോൾ രാജസ്ഥാനിൽ പര്യടനം തുടരുകയാണ് മുതിർന്ന നേതാക്കളെല്ലാം നൂറാം ദിവസത്തിൽ പദയാത്രയുടെ ഭാഗമാകുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നത് സജിത്ത് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ഇപ്പോൾ രാജസ്ഥാനിൽ എത്തിയിരിക്കുന്ന പദയാത്ര എങ്ങനെയാണ് ഈ നൂറാം ദിവസത്തെ പരിപാടികൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഏറ്റെടുത്ത ദൗത്യം അതിന്റെ വിജയകരമായ ഒരു നൂറാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത് കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലാണിപ്പോൾ ഭാരത് ജോഡോ യാത്ര സന്ദർശനം നടത്തുന്നത് പര്യടനം നടത്തുന്നത് ദൗസ രാജസ്ഥാനിലെ ദൌസയിലാണിപ്പോൾ നൂറാം ദിനത്തിൽ യാത്രയുള്ളത് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ഒപ്പം തന്നെ സച്ചിൻ പൈലറ്റ് കെ സി വേണുപോൽ തുടങ്ങി കോൺഗ്രസ് നിരയിലെ പ്രമുഖരൊക്കെ ഇന്നത്തെ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിനകം തന്നെ ഏഴ് സംസ്ഥാനങ്ങൾ പിന്നിട്ടുകൊണ്ടാണ് ഈ ഭാരത് ജോഡോ യാത്ര ഇപ്പോൾ രാജസ്ഥാനിലെത്തിയിരിക്കുന്നത് എന്നതാണ് എൻ്റെ പ്രത്യേകത നാല്പത്തിരണ്ട് ജില്ലകൾ പിന്നിട്ടു രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്ററാണ് ഇതിനകം യാത്ര പിന്നിട്ടത് പൂർണ്ണമായും കാൽനടയായി നടക്കുന്ന യാത്ര എന്ന വളരെ അപൂർവതകളും ഈ യാത്രയ്ക്കുണ്ട് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരാൾ ഈ ദൗത്യം ഏറ്റെടുത്തപ്പോൾ പലരും സംശയത്തോടെ കണ്ടിരുന്നു പക്ഷേ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ദൗത്യങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഈ യാത്ര പുരോഗമിക്കുന്നത് എന്നതാണ് അതിൻ്റെ പ്രത്യേകത കോൺഗ്രസിൻ്റെ അധികാര കേന്ദ്രത്തിൽ നിന്നും എ സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നുമൊക്കെ മാറി നിന്ന് അത്തരം സാധ്യതകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് മറ്റൊരു ദൗത്യം പാർട്ടിയെ തിരികെ കൊണ്ടുവരാനുള്ള മറ്റൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടുള്ള യാത്രയാണിപ്പോൾ കൊണ്ടിരിക്കുന്നത് ജനുവരി മുപ്പതിന് ശ്രീനഗറിലാണ് യാത്ര പൂർത്തിയാവുന്നത് ഇനി മൂന്ന് സംസ്ഥാനങ്ങൾ കൂടിയാണ് യാത്ര കടന്നു പോകുന്നത് ഹരിയാന ഡൽഹി ഒപ്പം പഞ്ചാബ് മൂന്ന് സംസ്ഥാനങ്ങൾ കൂടി കടന്ന് പോയി ഇനി ശ്രീനഗറിൽ കാശ്മീരിൽ യാത്ര അവസാനിക്കുകയാണ് അത്തരത്തിലാണ് ക്രമീകരണം നടത്തിയിരിക്കുന്നത് ജനുവരി മുപ്പതിന് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിവസമായിരിക്കും ശ്രീനഗറിൽ മഹാറാലിയോടുകൂടി യാത്ര അവസാനിക്കുന്നത് ജനുവരി ഇരുപത്തിനാലിന് ഡൽഹിയിലും വലിയ വിപുലമായ റാലി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിലാണ് ഇപ്പോൾ ഭാരത് യാത്രയുടെ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത് എന്തായാലും നൂറാം ദിവസത്തിൽ യാത്ര പുരോഗമിക്കുന്നു ശരി